നമസ്കാരം. ഈ ദിവസത്തെ സുപ്രധാന വാർത്തകൾ ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കുന്നു. സ്വാഗതം. പാലുൽപ്പന്നങ്ങൾക്കും ഭക്ഷ്യധാന്യങ്ങൾക്കും നാളെ മുതൽ വില കൂടിയേക്കും. പാക്കറ്റിലുള്ള മോരിനും തൈരിനും അടക്കം 5% നികുതി ഏർപ്പെടുത്തിയ GST കൗൺസിൽ തീരുമാനം നാളെ നിലവിൽ വരും. പാക്കറ്റിലാക്കിയ മാംസം, മീൻ, തേൻ, ശർക്കര, പപ്പടം എന്നിവയ്ക്കടക്കം 5% നികുതി നാളെ പ്രാബല്യത്തിലാകും. സംസ്ഥാനത്ത് പുതിയ മദ്യശാലകൾക്ക് അനുമതി. 243 പുതിയ പ്രീമിയം വാക്കിൻ മദ്യശാലകൾ തുറക്കാനാണ് സർക്കാർ അനുമതി നൽകിയത്. ബെവ്കോ ശുപാർശ സർക്കാർ അംഗീകരിച്ചു. ഔട്ട്ലെറ്റുകളിൽ നിലവിലെ 267 നിന്ന് 2 മടങ്ങ് വർധനയാണ് ഉണ്ടാകുക. ഏറ്റവും കൂടുതൽ ഔട്ട്ലെറ്റുകൾ തൃശൂരിലാണ്. ബീവറേജസ് കോർപ്പറേഷനിലെ പ്രതിപക്ഷ ട്രേഡ് യൂണിയൻ അനിശ്ചിതകാല സമരത്തിലേക്ക്. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും അധികാരികളുടെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരെയാണ് ബീവറേജസ് കോർപ്പറേഷൻ INTUC കോ ഓർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ 20 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വീണ്ടും കൂടി. ഇന്നലെ 2601 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 24 മണിക്കൂറിനിടെ കോവിഡ് മൂലം 24 മരണവും സ്ഥിരീകരിച്ചു. ഇന്നലെ ഏറ്റവും കൂടുതൽ കേസുകൾ സ്ഥിരീകരിച്ചത് തിരുവനന്തപുരത്താണ്. 636 കേസുകളാണ് തിരുവനന്തപുരത്ത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. ജില്ലയിൽ 5 മരണവും സ്ഥിരീകരിച്ചു. പുത്തഞ്ചിറ മങ്കിടിയിലെ പെട്രോൾ പമ്പ് മോഷ്ടാവിനെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി വെള്ളോട്ട് ചോല അബ്ദുൾ റഷീദ് ആണ് അറസ്റ്റിലായത്. ഇയാളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. +1 പ്രവേശനത്തിൽ എയ്ഡഡ് സ്കൂളുകൾക്ക് കനത്ത തിരിച്ചടി. സമുദായം നിർവചിക്കാത്ത എയ്ഡഡ് സ്കൂളുകൾക്ക് കമ്മ്യൂണിറ്റി ക്വാട്ട അനുവദിക്കില്ല. ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് ഉത്തരവിറക്കി. 10% കമ്മ്യൂണിറ്റി സീറ്റുകൾ വെട്ടിക്കുറച്ചു. 20% മാനേജ്മെന്റ് ക്വാട്ട മാത്രം അനുവദിക്കും. KSRTCയുടെ നാലമ്പല ദർശന ബസ് സർവീസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഫ്ളാഗ് ഓഫ് ചെയ്ത് നിർവഹിച്ചു. KSRTCയെ ലാഭത്തിലാക്കാൻ ജനങ്ങളുടെ കൂട്ടായ സഹകരണം ആവശ്യമാണെന്ന് മന്ത്രി പറഞ്ഞു. കേരള ആർട്ടിസൻസ് യൂണിയൻ CITU മാള ഏരിയ സമ്മേളനം നടന്നു. യൂണിയൻ സംസ്ഥാന സെക്രട്ടറി TM ജമീല ഉദ്ഘാടനം ചെയ്തു. CITU മാള ഏരിയ സെക്രട്ടറി CR പുരുഷോത്തമൻ, PR വിൽസൺ, NT ശങ്കരൻ, EV ശിവദാസൻ, KK തങ്കപ്പൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. MES മുകുന്ദപുരം താലൂക്ക് കമ്മിറ്റിയും നേത്ര ഐ കെയർ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ വടമ ബുസ്താനിയയിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. MLA VR സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. MES സംസ്ഥാന ട്രഷറർ KK കുഞ്ഞുമൈദീൻ മുഖ്യപ്രഭാഷണം നടത്തി. റൂഹ് ബൈദി ബ്രാൻഡ് സ്റ്റോർ മാള KK റോഡിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. കൈത്തറി, പ്രീമിയം ക്ലാസിക് സാരീസ്, കുർത്തീസ്, സൽവാർ മെറ്റീരിയൽസ് എന്നിവ ഉപഭോക്താക്കൾക്ക് അനുകൂലമായ വിലയ്ക്ക് ഇവിടെ നിന്നും സ്വന്തമാക്കാം. ഓൺലൈൻ ഷോപ്പിംഗിനും റൂഹിൽ അവസരമുണ്ട്. ഇതോടെ ടുഡേസ് ഹൈലൈറ്റ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ട് അപ്പിൽ കാണാം. നമസ്കാരം.